മുസ്ലിം മതതീവ്രവാദികളുടെ കണ്ണിലെ കരടാണ് എന്നും ജസ്ന മാടശ്ശേരി ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റുമായ ജസ്ന മാടശ്ശേരിയുടെ സ്വതന്ത്ര നിരീക്ഷണങ്ങൾ മതാതീത നിരീക്ഷണങ്ങൾ എപ്പോഴും മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ജസ്നയെ മഹല്ല കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി ഇങ്ങനെ മുസ്ലിം തീവ്രവാദം ജസ്നയ്ക്ക് മേൽ നിരന്തരം സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു നിരന്തരം ഭീഷണികൾ ചെലുത്തുന്നു ജസ്നയ്ക്കെതിരെ നിരന്തരം സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ജസ്നയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഒരു സ്ത്രീ എന്ന ലേബൽ പോലും നൽകാതെ ജസ്നയെ നിരന്തരം മുസ്ലിം തീവ്രവാദികൾ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ജസ്ന മാടശ്ശേരിക്കെതിരെ സൈബർ ആക്രമണങ്ങളുടെ പരമ്പര തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജസ്ന മാടശ്ശേരി പുതിയ വിവാദവുമായി കടന്നു വന്നിരിക്കുന്നു മഹല്ല കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ മയ്യത്ത് അടക്കാൻ മുസ്ലിം പള്ളിയിൽ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ തന്റെ മയ്യത്ത് എവിടെ അടക്കും എന്ന് ജസ്ന മാടശ്ശേരി പ്രഖ്യാപിച്ചിരിക്കുന്നു തന്റെ മയ്യത്ത് മുസ്ലിം പള്ളിയിൽ അടക്കണ്ട എന്നും കുറ്റിക്കാട്ടിൽ തന്റെ ശവശരീരം അടക്കണ്ട എന്നും തന്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും ജസ്ന മാടശ്ശേരി പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ജസ്ന മാടശ്ശേരി പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് താൻ മരിക്കുമ്പോൾ തന്റെ അവയവങ്ങൾ പ്രവർത്തനക്ഷമമാണെങ്കിൽ തന്റെ അവയവങ്ങൾ പരമാവധി ദാനം ചെയ്യണമെന്നും മെഡിക്കൽ സ്റ്റുഡൻസിന് തന്റെ ശരീരം പഠിക്കാൻ അനുവദിക്കണമെന്നുമാണ് ജസ്ന മാടശ്ശേരി എഴുതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തെ താൻ അംഗീകരിക്കുന്നില്ല താൻ മതവിശ്വാസിയല്ല മുസ്ലിം തീവ്രവാദത്തെ താൻ അംഗീകരിക്കുന്നില്ല മുസ്ലിം തീവ്രവാദത്തിന്റെ തണലിൽ തനിക്ക് തഴച്ച വളരണ്ട തനിക്ക് മുസ്ലിം പള്ളിയിൽ തന്റെ മയ്യത്ത് മുസ്ലിം പള്ളിയിൽ അടക്കേണ്ട കാര്യമില്ല തനിക്ക് തന്റേതായ സ്വാതന്ത്ര്യ ചിന്തകളുണ്ട് തന്റെ മയ്യത്ത് പഠിക്കേണ്ടത് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് തന്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കും അത് കഴിഞ്ഞ് അവർ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ മാത്രമല്ല മുസ്ലിം പള്ളിയിലെ കുറ്റിക്കാട്ടിൽ കിടന്ന് ചീഞ്ഞു നാറേണ്ടതല്ല തന്റെ ശവശരീരം ശവശരീരം എന്തായാലും 3 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു നാറും അതുകൊണ്ട് ആ ശവശരീരം കൊണ്ട് എന്തെങ്കിലും ഗുണം സമൂഹത്തിന് ഉണ്ടാകണം എന്തെങ്കിലും ഗുണം ശാസ്ത്രത്തിന് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ തന്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇതാണ് ജസ്ന മാടശ്ശേരിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ മുസ്ലിം തീവ്രവാദികൾ ജസ്ന മാടശ്ശേരിക്കെതിരെ സൈബർ ആക്രമണം നടത്തുകയാണ് പലപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് ജസ്ന മാടശ്ശേരി തിരികൊളുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം മതസമുദായത്തിന്റെ വിശ്വാസത്തെ മതസമുദായ സംഹിതയെ ജസ്ന മാടശ്ശേരി നിരന്തരം അധിക്ഷേപിക്കുന്നു നിരന്തരം എതിർക്കുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികൾ ജസ്ന മാടശ്ശേരിയെ മുഖ്യ ശത്രുവായാണ് കരുതുന്നത് ജസ്ന മാടശ്ശേരിയെ മഹല്ല കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ അത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു പക്ഷേ ജസ്ന മാടശ്ശേരി അന്ന് പറഞ്ഞത് മഹല്ല കമ്മിറ്റിയിൽ നിന്നും തന്നെ ഒഴിവാക്കിയത് നന്നായി എന്നാണ് മഹല്ല കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ താൻ മതാതീത ചിന്തയുടെ സ്വാതന്ത്ര്യ ലോകത്തേക്ക് പറക്കുന്നു എന്നാണ് ഇതാണ് ജസ്ന മാടശ്ശേരിയുടെ അഭിപ്രായങ്ങൾ ജസ്ന മാടശ്ശേരി ലൈംഗികതയെപ്പറ്റിയും തൻ്റെതായ ലൈംഗിക ചിന്തകളെപ്പറ്റിയും പല പ്രാവശ്യം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദികൾക്ക് ജസ്ന മാടശ്ശേരിയുടെ വാക്കുകൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് മാത്രമല്ല മുസ്ലിം മതത്തിൻ്റെ ലൈംഗിക വൈകല്യത്തെ മുസ്ലിം മതത്തിൻ്റെ ലൈംഗിക കാപട്യത്തെ ജസ്ന മാടശ്ശേരി തുറന്നു കാട്ടിയിട്ടുണ്ട് മുസ്ലിം സമുദായം സ്ത്രീയെ രണ്ടാംകിട വ്യക്തിയായാണ് കാണുന്നതെന്ന ജസ്ന മാടശ്ശേരിയുടെ പ്രസ്താവന ഒരുപാട് കോലാഹലങ്ങൾക്ക് ഇടവരുത്തി എന്തായാലും ഇപ്പോൾ ജസ്ന മാടശ്ശേരി എത്തിയിരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വക്താവായിട്ടാണ് പുരോഗമന ചിന്തയുടെ അപ്പോസ്തലയായിട്ടാണ് പുരോഗമന ചിന്തയുടെ വക്താവായിട്ടാണ് തൻ്റെ ശവശരീരം പള്ളിയിൽ അടക്കണ്ട തൻ്റെ ശവശരീരം പള്ളിയിൽ മറവ് ചെയ്യേണ്ട പള്ളിയിലെ മീസാൻ കല്ലായി മാറേണ്ടതല്ല തൻ്റെ ശവശരീരം തൻ്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കണം ആ മെഡിക്കൽ ശാസ്ത്രത്തിന് തൻ്റെ ശവശരീരം കൊണ്ട് ഗുണമുണ്ടാകണം തൻ്റെ ജീവിതം കൊണ്ട് മെഡിക്കൽ ശാസ്ത്രത്തിന് ഗുണമുണ്ടാകണം ഇതൊക്കെയാണ് ജസ്ന മാടശ്ശേരി തുറന്നടിച്ചിരിക്കുന്നത് ഇതോടുകൂടി ജസ്ന മാടശ്ശേരിക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ കനക്കുകയാണ് ജസ്ന മാടശ്ശേരിയുടെ പ്രവൃത്തികൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ കനക്കുകയാണ് എന്തു വന്നാലും എത്ര സൈബർ ആക്രമണമുണ്ടായാലും താൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ജസ്ന മാടശ്ശേരി പറയുന്നത് ജസ്ന മാടശ്ശേരിയുടെ ഫേസ്ബുക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലൂടെയാണ് ആക്ടിവിസ്റ്റായ ജസ്ന മാടശ്ശേരി മെയിൻ സ്ട്രീമിൽ ശ്രദ്ധ നേടുന്നത് അതിനു മുമ്പ് സ്വതന്ത്ര ചിന്തകളുമായി ജസ്ന മാടശ്ശേരി സൈബർ മീഡിയയിൽ സൈബർ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു
പിന്നീട് ബിഗ് ബോസിൽ ജസ്ന മടശ്ശേരി എത്തിയതോടുകൂടി ജസ്ന മടശ്ശേരി സെലിബ്രിറ്റിയായി മാറി. ജസ്ന മടശ്ശേരി ഫാൻസ് തന്നെ രൂപീകരിക്കപ്പെട്ടു. ലൈംഗിക ചിന്തകൾ തുറന്നു പറയുന്ന, ലൈംഗിക ചിന്തകൾ തൻ്റെതായ രീതിയിൽ തുറന്നു പറയുന്ന സ്ത്രീ എന്ന ലേബൽ ജസ്ന മടശ്ശേരിക്ക് വീണു. മുസ്ലിം ലൈംഗികതയെ ജസ്ന മടശ്ശേരി നിരന്തരം കടന്നാക്രമിച്ചു. മുസ്ലിം ലൈംഗികത എന്നാൽ സ്ത്രീയുടെ മേൽ പുരുഷൻ്റെ ആക്രമണം എന്നാണ് ജസ്ന മടശ്ശേരി വിശേഷിപ്പിച്ചത്. ഇതൊക്കെയാണ് മുസ്ലിം മത തീവ്രവാദികൾക്ക് ജസ്ന മടശ്ശേരി അനഭിമതയാകാനുള്ള കാരണം. എന്തായാലും ഇപ്പോൾ ജസ്ന മടശ്ശേരി മുസ്ലിം തീവ്രവാദികൾക്ക് കരണത്തടി കൊടുത്തിരിക്കുന്നു. തൻ്റെ ശവശരീരം പള്ളിയിൽ അടക്കണ്ട എന്ന് പറയുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിനെതിരെ സന്ധിയില്ല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ജസ്ന മടശ്ശേരി. ജസ്ന മടശ്ശേരിയുടെ വാക്കുകൾ പല വിധത്തിലുള്ള അർത്ഥങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഒന്ന്, ജസ്ന മടശ്ശേരി ഇതിലൂടെ സമുദായത്തെ തള്ളിക്കളയുന്നു. താൻ മതവിശ്വാസിയല്ല എന്ന് ജസ്ന മടശ്ശേരി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മുസ്ലിം തീവ്രവാദത്തെ ജസ്ന മടശ്ശേരി തള്ളിക്കളയുന്നു. മാത്രമല്ല, മുസ്ലിം മതത്തിൻ്റെ ആചാരങ്ങളെ, മുസ്ലിം മതത്തിൻ്റെ വിശ്വാസങ്ങളെ ജസ്ന മടശ്ശേരി ലംഘിക്കുന്നു. ഇങ്ങനെ ലംഘിച്ചുകൊണ്ട് ജസ്ന മടശ്ശേരി നിറഞ്ഞു നിൽക്കുകയാണ് വീണ്ടും. എന്തായാലും ജസ്ന മടശ്ശേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വരും നാളുകളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകും. ആദ്യമായിട്ടാണ് ഒരു ആക്ടിവിസ്റ്റ് തൻ്റെ ശവശരീരം പള്ളിയിൽ അടക്കണ്ട, മുസ്ലിം പള്ളിയിൽ അടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അത് ജസ്ന, ആ ക്രെഡിറ്റ് ജസ്ന മടശ്ശേരിക്ക് മാത്രം സ്വന്തം. തൻ്റെ ശവശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന ആദ്യത്തെ സ്ത്രീ ആക്ടിവിസ്റ്റും ജസ്ന മടശ്ശേരിയാണ്. ഇങ്ങനെ ജസ്ന മടശ്ശേരി പുതിയ ഒരു തരംഗം സൃഷ്ടിച്ചിരിക്കുന്നു. എപ്പോഴും ഇങ്ങനെയാണ് ജസ്ന മടശ്ശേരി. നിശബ്ദതയിൽ നിന്ന്, മൗനത്തിൻ്റെ നീണ്ട ഇടനാഴിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വിവാദങ്ങളുടെ തിരികൊളുത്തി കേരളത്തിൽ സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഉണ്ടാക്കുക. ഇതാണ് ജസ്ന മടശ്ശേരിയുടെ രീതി.